കനത്ത വേനലിലുണ്ടാവുന്ന നിരവധി തീപിടുത്തങ്ങളും സഹായം അഭ്യർത്ഥിച്ചുള്ള നിരവധി ഫോൺ കോളുകളും മൂലം ഓടിത്തളരുകയാണ് മുക്കം ഫയർഫോഴ്സിലെ ജീവനക്കാർ. നിരവധി ഫോൺ കോളുകളാണ് അടുത്തിടെയായി സഹായം അഭ്യർത്ഥിച്ച് മുക്കം ഫയർ ഓഫീസിലെത്തുന്നത്. സ്റ്റേഷന്റെ പ്രവർത്തന പരിധി കൂടിയതാണ് ഇത്രയധികം ഫോൺ കോളുകൾ എത്താൻ കാരണമാവുന്നത്. വേനൽ കനത്തതോടെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന നിരവധി തീപിടുത്തങ്ങൾ കൊണ്ടും അത്യാഹിതങ്ങളിൽ രക്ഷകരായും ഓടി തളരുകയാണ് മുക്കം ഫയർഫോഴ്സ്. വ്യാഴാഴ്ച മാത്രം 2 വലിയ തീപിടുത്തങ്ങളാണ് മുക്കം ഫയർഫോഴ്സ് പരിധിയിൽ ഉണ്ടായത്. ഇതിനു പുറമെ മറ്റ് 3 അത്യാഹിതങ്ങളും ഉണ്ടായി. മണാശ്ശേരി KMCT മെഡിക്കൽ കോളേജിന് സമീപം ഉച്ചയോടെ 5 ഏക്കറിലധികം സ്ഥലത്തുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ 1 മണിക്കൂർ കഠിനാധ്വാനം വേണ്ടിവന്നു. ഇവിടെ നിന്ന് കരകയറും മുമ്പ് മറ്റൊരു വിളിയുമെത്തി. ഓമശ്ശേരി പെരുവല്ലിയിൽ 60 അടി താഴ്ചയുള്ള കിണറിൽ ഗർഭിണിയായ ആട് വീണതായിരുന്നു വിവരം. ഉടനെ അവിടെയെത്തി ആടിനെ രക്ഷപ്പെടുത്തിയപ്പോഴേക്ക് താമരശ്ശേരിയിൽ നിന്ന് മറ്റൊരു വിളി. കോവിലകൻ റോഡിൽ ഓയിൽ ലീക്കായതിനെ തുടർന്ന് ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും തെന്നി വീഴുന്നു. റോഡ് നന്നാക്കി എത്തും മുമ്പായിരുന്നു കട്ടിപ്പാറ പഞ്ചായത്തിലെ 200 ഏക്കർ കരിഞ്ചോലമലയിൽ തീപിടുത്തമുണ്ടായത്. റബ്ബർ, തെങ്ങ്, ഷെഡ് എന്നിവയെല്ലാം കത്തി ചാമ്പലായി. ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും തീവ്രശ്രമത്താൽ തീപിടുത്തം 100 ഏക്കറിൽ ഒതുങ്ങിയതായും ഫയർഫോഴ്സ് അധികൃതർ പറയുന്നു. ഇവിടെ നിന്നും തിരിച്ചെത്തേണ്ട താമസം നായർകുഴിയിൽ ആട്ടിൻകുട്ടി കിണറ്റിൽ വീണതിനെ തുടർന്നുള്ള സഹായ അഭ്യർത്ഥനയായിരുന്നു പിന്നെ എത്തിയത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നീണ്ടുകിടക്കുന്ന പ്രവർത്തന പരിധിയും മുക്കം ഫയർഫോഴ്സിനെ തളർത്തുകയാണ്. താമരശ്ശേരി ചുരം മുതൽ മലപ്പുറം ജില്ലയിലെ കാവന്നൂർ വരെയുള്ള നിരവധി പഞ്ചായത്തുകൾ മുക്കം ഫയർഫോഴ്സിൻ്റെ പരിധിയിലാണ്. സ്റ്റേഷൻ ഓഫീസർ PI ശംസുദ്ദീൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വിജയൻ നടുത്തൊടുകയിൽ, അബ്ദുൽ ഷുക്കൂർ, നാസർ, സന്തോഷ് കുമാർ, മഹേഷ്, അബ്ദുൽ സലീം, ഷഫീഖ് അലി, ഷൈബിൻ, നജ്മുദ്ദീൻ ഇല്ലത്തൊടി, അഭിലാഷ്, മനുപ്രസാദ്, സുനിൽകുമാർ, ജമാലുദ്ദീൻ, അഖിൽ, ഹോംഗാർഡ് ജോഷി, വിജയകുമാർ, രവീന്ദ്രൻ തുടങ്ങിയവരാണ് വിവിധ സ്ഥലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.